ഭരണകൂടം തങ്ങളുടെ വിമർശകരെ തുറങ്കിലടയ്ക്കുകയും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുകയും ചെയ്യുമ്പോൾ ഈ ഫാസിസ്റ്റ് കാലത്ത് തങ്ങളുടെ ഫാസിസ്റ്റ് വിരുദ്ധ അജണ്ടയിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടു മാറാതെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഭരണകൂട ഭീകരതയുടെ ഇരകളെ അനുസ്മരിച്ചുകൊണ്ട് വീഡിയോ പ്രദർശിപ്പിക്കുന്നു. നീതിക്ക് വേണ്ടിയുള്ള നിരന്തര സമരങ്ങളുടെ അനുസ്യൂത പ്രവാഹമാണ് മനുഷ്യചരിത്രം. ഭരണകൂടം ജനങ്ങളുടെ ശത്രുവായി മാറുമ്പോൾ നീതിയുടെ പോരാളികൾ ഭരണകൂടത്തിന്റെ ശത്രുവായി മാറുന്നത് സ്വാഭാവികം. തടവറകളുടെ തണുപ്പും തൂക്കുമരങ്ങളുടെ തണലുമാണ് കാലം തങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ടുതന്നെയാണ് ധർമ്മസമരപാതയിൽ ധീര പോരാളികൾ ഉറച്ചു നിൽക്കുന്നത്. രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ RSS ചട്ടുകങ്ങളാവുകയും ന്യായാസനങ്ങൾ അവരുടെ ഇംഗിതങ്ങളുടെ കാവൽക്കാരാവുകയും ചെയ്യുമ്പോൾ നീതിയും നിയമവും സത്യവും കുഴിച്ചുമൂടപ്പെടുമെന്നത് തീർച്ച. സവർണ ക്രിമിനലുകളുടെ കരാള കരങ്ങൾക്കിടയിൽ ഞെരിഞ്ഞമർന്ന് പിടഞ്ഞു പൊലിഞ്ഞുപോയ ഒരു ദളിത് പെൺകുട്ടിയുടെ ദുരന്ത വാർത്തയ്ക്കു പിന്നിലെ വസ്തുതകൾ തേടിപ്പോയതിനാണ് ഇവർ കള്ളക്കേസ് ചുമത്തി തുറുങ്കിലടക്കപ്പെട്ടത്. പതിറ്റാണ്ടുകൾ നീണ്ട അവഗണനയുടെയും അനീതിയുടെയും അവകാശ നിഷേധങ്ങളുടെയും ആഴക്കയങ്ങളിൽ അകപ്പെട്ടുപോയ മുസ്ലിങ്ങളുടെയും ഇതര ദുർബല വിഭാഗങ്ങളുടെയും ശാക്തീകരണ ശ്രമങ്ങൾക്കു വേണ്ടി യാത്ര ചെയ്തതു മാത്രമാണ് ഇവരുടെ കാരാഗ്രഹവാസത്തിന് കാരണം. അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് ആത്മവിശ്വാസം പകരുന്ന സാമൂഹിക പരിവർത്തന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയെന്നത് അപരാധമായി ആരോപിച്ചാണ് സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയുടെ മുൻവിധിയും പ്രതികാര ബുദ്ധിയും നിറഞ്ഞ നിരന്തര വേട്ടക്കൊടുവിൽ ബിസിനസ് സംരംഭകരായ ഈ മുസ്ലിം യുവാക്കളെ തടവറയിൽ തളച്ചത്. സർവായുധ സജ്ജമെങ്കിലും ഭരണകൂടം വെറുമൊരു കടലാസു പുലിയായതുകൊണ്ടാണ് നേരിന്റെ പോരാളികളെ ഭയക്കുന്നത്. എന്നാൽ ചരിത്രം സാക്ഷി, ഈ വേട്ടയാടലുകൾ കൊണ്ടൊന്നും സത്യത്തിന്റെ പ്രകാശത്തെ നിങ്ങൾക്ക് തല്ലിക്കെടുത്താനാവില്ല. ഈ കെട്ടകാലവും കടന്നുപോകും. അന്ന് സംഘപരിവാര ഫാഷിസത്തിന്റെ സകലമാന കങ്കാണിമാർക്കും നേരെ വിരൽ ചൂണ്ടി ഈ രാജ്യത്തെ ജനത ശരമൂർച്ചയുള്ള ചോദ്യങ്ങൾ തുടക്കും. അന്ന് വിയർക്കുന്നതും വിഹ്വലരാവുന്നതും നിങ്ങളായിരിക്കും. നിങ്ങളുടെ അധികാര ഗോപുരങ്ങൾ ഒന്നൊന്നായി തകർന്നടിയും. ഈ റിപ്പബ്ലിക്കിന്റെ വൈഭവം അന്നു ഞങ്ങൾ വീണ്ടെടുക്കും. അന്തിമ വിജയം നീതിയുടേതാണ്. എല്ലാ തുരങ്കങ്ങൾക്കുമൊടുവിൽ പ്രകാശം പ്രഭജ്വലിഞ്ഞ് കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ തടങ്കൽ പാളയങ്ങളും ചാരവലയങ്ങളും തൂക്കുമരങ്ങളുമില്ലാത്ത കാലം വരുവോളം ഞങ്ങളുടെ പരമ്പരകൾ കീഴടങ്ങുകയില്ല. നീതിയുടെ പോരാളികളെ, നിങ്ങൾക്ക് 1000 അഭിവാദ്യങ്ങൾ.